കഴിഞ്ഞ ആഴ്ച പലരുടെയും പി യു സിയിൽ ഒരു മീഡിയ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കേരളസഭയിൽ മാധ്യമരംഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അതിലൊരു സെഷൻ ഫേമസ് ആയിട്ടുള്ളൊരു നാഷണൽ ജേർണലിസ്റ്റാണ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം വിവാദപരമായ പല ന്യൂസുകളും ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്, ധൈര്യമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അനുഭവം അദ്ദേഹം പറഞ്ഞത്, മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. ആ അറ്റാക്കിന് അദ്ദേഹം അതിജീവിച്ച കഥയെ പറയാം. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നാഷണൽ ലീഡറിനെതിരെയുള്ള കേസിൽ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു അസുഖം വരുന്നു. പല പല ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷേ അവർക്ക് ആർക്കും കാര്യം അറിയില്ല, പ്രതിവിധിയില്ല, ചികിത്സയില്ല. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, വൈദികർ, വിഷണറീസ് അവർ പറഞ്ഞു, ഇത് പിശാചിൻ്റെ പണിയാണ്, ഇതിന് പ്രാർത്ഥനയേ പറ്റുള്ളൂ. അങ്ങനെ അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ അസുഖം മാറുന്നുണ്ട്. എന്നിട്ട് ഈ ജേർണലിസ്റ്റ് പറയുന്നത്, ഇങ്ങനെയുള്ള പവർഫുൾ ലീഡേഴ്സൊക്കെ അയാൾ ഒരു കൂട്ടം ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ട് ആഭിചാര കർമ്മങ്ങൾ നടത്തുകയാണ്. ഇവൻ മനുഷ്യക്കുരുതി വരെ നടത്തുന്നുണ്ട് പറയാം. അങ്ങനെ പിശാചിൻ്റെ രാജ്യത്തെ അവരിങ്ങനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അതൊക്കെ ഈ കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും പഠിച്ചൊരു മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു എക്യുപ്ഡാക്കാൻ വേണ്ടി നല്ല ടൂൾസ് തരുന്നതിന് പകരം ഏറ്റവും നല്ല ടൂള് അത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ തൊട്ടടുത്തിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇതിനേക്കാളും നല്ലത് നമുക്ക് വല്ല കരസ്മാറ്റിക് ധ്യാനത്തിന് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ അവിടെ പറഞ്ഞ ചില ചിന്തകളൊക്കെ ശരിയാണെന്നുള്ള ചിന്തയാണ് ഉണ്ടാവുന്നത്. കാരണം ക്രിസ്തു പറയുന്നു, പിശാചനൊരു രാജ്യമുണ്ട്, രാജ്യം മാത്രമല്ല അവനൊരു വിഷനും മിഷനും ഉണ്ട്. ജോൺ 10:10 പറയുന്നു, അവൻ്റെ വിഷൻ എന്താണ്, അവൻ്റെ മിഷൻ എന്താണ്, ടു സ്റ്റീൽ, ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്, കക്കുക, കൊല്ലുക, നശിപ്പിക്കുക, അതാണ് അവൻ്റെ രാജ്യത്തിൻ്റെ മിഷൻ എന്ന് പറയാം. ദൈവരാജ്യത്തിൻ്റെ ഗ്ലോറി കട്ടെടുക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ അജണ്ട എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ഇത് ശരിയാണെന്ന് മനസ്സിലാകും. കാരണം നന്മയുടെ പ്രതിരൂപങ്ങളെ മുഴുവൻ സംഘടിതമായി തകർക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഈവിൾസൊക്കെ ഇങ്ങനെ ശക്തമായിട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നു, ഇതൊരു ഒരു സ്പിരിച്വൽ വാർഫെയർ, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഇവിടെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെ നിൽക്കണം, അതല്ലെങ്കിൽ നമ്മൾ ചിതറിക്കപ്പെട്ട് സാത്താൻ്റെ കൂടെ നിൽക്കണം.